അമ്മമാരെ, ലോകത്തിൻ്റെ നാനാഹാദിക്കിലും ഈ സ്നേഹപ്രപഞ്ചം കാത്തിരുന്ന് കേൾക്കുന്ന എത്രയോ മുഹിബ്ബീങ്ങൾ, അവർക്കെല്ലാം ഒരൊറ്റ ആഗ്രഹമുള്ളൂ, മനസ്സും ശരീരവും എല്ലാം മദീനത്തേക്കൊന്ന് എത്തിക്കിട്ടണം, അവിടുത്തെ മുവാജഹത്തിലൊന്നെത്തണം, അവസാനം അവിടുത്തെ കോന്തല പിടിച്ചിട്ട് സ്വർഗത്തിലേക്കൊന്ന് പോകണം, അതുമാത്രമേ ആഗ്രഹമുള്ളൂ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാം കൽബ് നീ ഹബീബിലേക്ക് ലയിപ്പിച്ചു തരണേ റഹ്മാനേ. ഈ പവിത്രമായ മജ്ലിസ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനേ. ഒരൊറ്റ കാര്യം, ഈ സ്നേഹപ്രപഞ്ചം ഹബീബായ തങ്ങളുടെ ഉമ്മരത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇന്നും ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ മാസമാണല്ലോ ഇത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് ആത്മീയ പ്രബോധനം നടത്തിയ മഹാനവറുകൾ, ലികുല്ലി വലില്ലഹു ഖദമുൻ വഇന്നീ അലാ ഖദമിൻ നബി ബദറുൽ കമാലി. ബദറുൽ കമാലായ തിരുനബി തങ്ങളുടെ പാശം മുറുകെ പിടിച്ച് അവിടുത്തെ കദമിലായി നടന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഈ ബുറുദ ഞങ്ങൾക്ക് സമ്മാനിച്ച ഇമാം ബൂസീരി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് നൽകണേ അല്ലാഹ. ഫജൗഹറുൽ ഹുസ്നി, അതൊന്ന് വേണ്ട പോലെ അനുഭവിക്കാൻ ഞങ്ങൾക്കാവണം. യാ റബ്ബു യാ അല്ലാ, ഈ മജ്ലിസ് അതിലേക്കുള്ള ഒരു നിമിത്തമാക്കണം അല്ലാ. ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹുവേ, നിനക്കെത്ര തുതിച്ചാലും മതിയാവില്ല, ഞങ്ങളുടെ ഈ വേദിയിൽ ഒരു 13-ാമത്തെ കൊല്ലവും ഇങ്ങനെ ഒരു നാലക്ഷരം പറഞ്ഞ് നിൽക്കാനുള്ള സൗഭാഗ്യം നൽകിയ റബ്ബേ, ഈ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി കൊച്ചുതങ്ങളുപ്പാപ്പ വിശ്രമിക്കുന്ന ഈ മണ്ണിൽ നിന്ന് അവിടുത്തെ വലിയുപ്പയായ മുത്തുള്ളി തങ്ങളെക്കുറിച്ച് നാലോ വാചകങ്ങൾ പറയാൻ വീണ്ടും വീണ്ടും നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തപ്പോൾ എത്ര വലിയ നന്ദി കാണിക്കേണ്ടവരാണ് ഞങ്ങൾ. ഇരിക്കുന്ന എത്രയോ മുഖങ്ങൾ 13 കൊല്ലമായി ഇന്ന് വരെയുള്ള ഒരു ദിവസവും മുടക്കാത്ത ചില മുഖങ്ങളുണ്ട്. യാ റബ്ബു യാ അല്ലാ, ഞങ്ങൾക്ക് നാളെ ഹബീബായ തങ്ങളുടെ ജിവാറിലും ഇതുപോലെ ഒരുമിച്ചുകൂടാനുള്ള സൗഭാഗ്യം നൽകണം അല്ലാ. നിയമം കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ നിയമമില്ലാത്ത, എന്നാൽ ഈ മജ്ലിസിനെ സ്നേഹിച്ച് അപ്പുറത്തിരുന്ന് കേട്ട് ഹൃദയം മദീനയിലേക്ക് ചേർത്ത് വെച്ച് ലക്ഷോപലക്ഷ സ്വലാത്ത് ചെല്ലുന്ന ഉമ്മപെങ്ങന്മാർ ഈ സ്നേഹപ്രപഞ്ചത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. യാ അല്ലാ, അവർക്കും ഞങ്ങൾക്കുമെല്ലാം നിന്റെ പറുദീസയിൽ കടക്കാനുള്ള അവസരം നൽകണം അല്ലാ. പ്രിയമുള്ളവരെ, തങ്ങളെ കുറിച്ച് പറയുകയാണ് കാല ഷെയ്ഖ് സിറാജുദ്ദീൻ ഇബ്നുൽ മുലഖിൻ ഫീ തബഖാത്തുൽ ഔലിയാ, തബഖാത്തുൽ ഔലിയായിൽ രേഖപ്പെടുത്തുകയാണ് കാല ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഖീലാനി ജീലാൻകാരനായ കൈലാനിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറയാണ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും എഴുന്നേറ്റ് 2 മിനിറ്റ് നിൽക്കാമല്ലോ, ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്ന മജ്ലിസാണല്ലോ, ഹബീബായ തങ്ങളെ കുറിച്ച് അവിടുത്തെ പൗത്രനായ ഔസുല്ലാഹു മുഹീദ്ദീൻ നിങ്ങൾ പറയാണ്. പ്രായമുള്ള ഉപ്പമാര് ഏതെങ്കിലും രോഗകാരണങ്ങളായി ഇരിക്കുന്നവർ എഴുന്നേൽത്തേക്കുന്നതില്ല, പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഈ മജ്ലിസിനോടുള്ള ബഹുമാനമാണ്. യാ അലീമു യാ അല്ലാ, അൽഹംദുലില്ലാഹ്. ഔസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറയാണ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല ളുഹ്രി, ളുഹറിന് മുമ്പ് ഞാൻ നബിതങ്ങളെ കണ്ടു. കിനാവെന്ന് പറയേണ്ടതില്ല,
ഔലിയാക്കൾക്ക് നേരിട്ടു തന്നെ കാണാം. ഇസ്ബിനെ അബ്ദുസ്സലാം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ കാണാനാവും, പക്ഷേ ആ സ്ഥാനമെത്തിയവർ കുറവാണ്. ഇന്ന് അങ്ങനത്തെ ആളുകൾ ഇല്ലെന്ന് വന്നേക്കാം, എന്നാലും അത് കണ്ടുകൂടെന്ന് പറയാൻ ഞാനാളല്ല എന്ന് പറഞ്ഞ വിവരം ഇബ്നുൽ അറബി തങ്ങളുടെ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഇസ്ബിന് അബ്ദുസ്സലാം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈജിപ്തിൽ ജീവിച്ചിരുന്ന വലിയ ഫഖീഹാണ്, സുന്നത്തു ജമാഅത്തിന്റെ നേതാവാണ്, മഹാനവർകൾ പ്രമാണം പറഞ്ഞതാണ്. ഇരിക്കട്ടെ. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ല ളുഹരി, ളുഹറിന് മുമ്പ് ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഖാല യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമോനെ, ലിമലാ തതകല്ലമു, എന്റെ ജനങ്ങൾക്ക് നസീഹത്ത് പറഞ്ഞു കൊടുക്കാത്തത്. ഖുൽതു, ഞാൻ പറഞ്ഞു, യാ ബത്താ, ഓഹോ എന്റെ ഉപ്പയായ തങ്ങളെ, അന റജുലുൻ അജമിയുൻ, ഞാൻ അനറബിയാണ്, ഞാൻ പേർഷ്യക്കാരനല്ലേ. കൈഫ തകല്ലമു അലാ ഫുസഹായി ബഗ്ദാദ്, ബഗ്ദാദിലുള്ളത് അറബികളല്ലേ, ഞാൻ പേർഷ്യക്കാരനല്ലേ, ഇവിടെയുള്ള സാഹിത്യകാരന്മാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ അറബിയിൽ പറയാനാണ്. ഫഖാല, അപ്പ നബിതങ്ങൾ പറഞ്ഞു, ഇഫ്തഹ് ഫാക, വായൊന്ന് തുറന്നേ മോനെ. അങ്ങനെ ഞാനെന്ന് വായ തുറന്നപ്പോൾ, ഫതഫല ഫീ സബ്ൻ, ഏഴു പ്രാവശ്യം എന്റെ വായിലേക്ക് മുത്തുനബിതങ്ങൾ ഉമിനീര് നൽകുകയാണ്, തുപ്പുനീര് നൽകുകയാണ്. വഖാല തകല്ലം അലന്നാസ്, അങ്ങ് സംസാരിച്ചോ മോനെ. വദുഇല സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന, നല്ല നിലക്ക് ജനങ്ങളെ നസീഹത്ത് ചെയ്തോ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊടുത്തോ, ജനങ്ങളെ നസീഹത്ത് ചെയ്തോ. ഫസല്ലൈതു ളുഹറ, ഞാൻ ളുഹർ നിസ്കരിച്ചു. വജലത്തു, ഞാൻ വയലു പറയാൻ വേണ്ടിയിരുന്നു. വഹളറനീ ഖൽഖുൻ കസീർ, ഒരുപാട് ആളുകൾ അവിടെ ഹാജരായി. അപ്പൊ എനിക്കൊരു ചെറിയ ബേജാറ്, ഈ വലിയ സദസ്സിൽ എങ്ങനെ വയലു പറയാനാണ്. ഫറഅയ്തു അലിയൻ, അലി നബി നബി താലിബ് തങ്ങളെ കണ്ടു. ഫഖാല ലി, എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, മുന്നമോനെ, ലിമലാ തകല്ലം, ജനങ്ങൾ കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ വയലു പറയാൻ ഒരുങ്ങിയല്ലോ, എന്തേ പറയാത്തത്. യാ ബത്താ, ഓ അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കും തമാ അബൻ വ ഉമ്മൻ ശരീ ഫൈനി ഖദ് ജതമാ. അലിയാര് തങ്ങളുടെ രണ്ട് മക്കളുടെയും പരമ്പര ചേർന്ന മഹാനരായ മുഹീദ്ദീ ഷെയ്ഖ് തങ്ങൾ പറയാണ്, എനിക്കൊരു സഭാകമ്പം പോലെ ഇത്ര ആളുകളോട് സംസാരിക്കണ്ടേ. ഇഫ്തഹ് ഫാക, വായൊന്ന് തുറക്കുമോനെ. ഫഫതഹ്തു, ഞാൻ വായ തുറന്നപ്പോൾ. ഫതഫല ഫീഹി സിത്തൻ, ആറു പ്രാവശ്യം എന്റെ വായിലേക്ക് തുപ്പിത്തന്നു, തുപ്പുനീര് തന്നു. ഉടനെ ഞാൻ ചോദിച്ചു അലിയാരുതങ്ങളോട്, എന്തേ ഒരേഴങ്ങ് തികക്കാത്തത്. ഉടനെ അലിയാരുതങ്ങൾ പറയാണ്, അദബൻ മഅ റസൂലില്ലാ,
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളഹറിന് മുമ്പ് നിങ്ങളുടെ വായിൽ തുപ്പിത്തന്നപ്പോൾ അത് ഏഴു പ്രാവശ്യമല്ലേ നൽകിയത്? ഞാനും അങ്ങനെ തങ്ങളുടെ അത്രയും ആവരുതെന്ന് പിന്നിൽ നിൽക്കണമെന്ന് ഞാൻ അവിടുന്ന് താഴ്മയോടെ അദബ് ബഹുമാനത്തോടെ മര്യാദയോടെ ചെയ്തതാണ്. അങ്ങനെ ആ തുപ്പ് നീരങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രത്നങ്ങളാണ് വരുന്നത്, അറിവിന്റെ ലോകങ്ങളാണ് തുറക്കുന്നത്, പറയാനൊരുങ്ങുന്നതിനേക്കാൾ വലിയ പ്രസംഗമാണ് വരുന്നത്. അവിടുത്തെ പ്രസംഗങ്ങളല്ലേ ഗ്രന്ഥങ്ങളായി ഇന്നും ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തുള്ള നസീഹത്തുകൾ മുഴുവനും പതിനായിരക്കണക്കിനാളുകൾ ഹിദായത്തിലേക്ക് വന്നില്ലേ? ലക്ഷക്കണക്കിനാളുകൾ തൗബ ചെയ്തില്ലേ? അന്നത്തെ ഭരണാധികാരി പോലും മജ്ലിസ് കണ്ട് ഞെട്ടിപ്പോയില്ലേ? ഹബീബായ തങ്ങൾ അറിഞ്ഞ് ഇടപെടുന്നുണ്ട്, ഇന്നും ഇടപെടുന്നുണ്ട്, ഇന്നും നൽകേണ്ടവർക്ക് നൽകുന്നുണ്ട്, കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട്, മഹബത്തുള്ളവർ മധു അനുഭവിക്കുന്നുണ്ട്, സ്നേഹമുള്ളവരുടെ ഹൃദയത്തിൽ നനവ് കിട്ടുന്നുണ്ട്, അവരതിൻ്റെ മധുവിൽ ജീവിക്കുന്നുണ്ട്. അല്ലാ, ഞങ്ങളുടെ കൽബും ഒന്ന് മദീനയിലേക്ക് ചേർത്ത് ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് ഈ ലോകത്തൊരു സ്ഥാനമാനത്തിനും ഞങ്ങൾ ഈ മജ്ലിസ് ഒരുക്കിയിട്ടില്ല. ഇവിടെ ആരും ഞങ്ങൾക്കൊരു സ്ഥാനം തരാൻ വേണ്ടിയല്ല, ആർക്കും ഒരു സ്ഥാനവും തരാനൊട്ട് കഴിയില്ല. അല്ലാ, നാളെ പരലോകത്ത് വരുമ്പോൾ അവിടുത്തെ ചെരുപ്പെടുത്തു കൊണ്ടുവന്നു തരാൻ, അവിടുത്തെ പാദസ്പർശമേറ്റ തലത്തൊന്നിരിക്കാൻ, അവിടുത്തെ പ്രണയം ചെയ്തവരുടെ കൂടെ ചേരാൻ, ഞങ്ങൾ അത് കൊതിച്ചിട്ടാണ് ഇത് നടത്തുന്നത്, അത് കൊതിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്, അത് കൊതിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വലിയ അലിമീങ്ങൾ അവര് പുതിയ ഒരു ഇൽമ് കിട്ടാൻ ഇവിടെ വന്നതല്ല, അവര് മൗലിദിന്റെ മജ്ലിസിൽ വന്നതാണ്. കുട്ടികൾ ഹിക്കായത്തോതും, കുട്ടികൾ മൗലായ ചൊല്ലും, കുട്ടികൾ ബൈത്തു ചൊല്ലും. ആലിമീങ്ങൾ അവിടെ ഇരിക്കുന്നത് മൗലിദിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കിട്ടാനാണ്. സദസ്സിൽ എത്ര ആലിമീങ്ങളുണ്ട്, വേദിയിൽ എത്ര ആലിമീങ്ങളുണ്ട്, അവർക്ക് പുതിയ ഒരു വിവരം ഇവിടുന്ന് കിട്ടാനല്ല, അവര് മൗലിദിന്റെ മജ്ലിസിലേക്ക് വന്നതാണ്. യാ റബ്ബു, യാ അല്ലാഹ്, നിന്റെ ആകാശം സാക്ഷിയാണല്ലോ, നിന്റെ ഭൂമിയും സാക്ഷിയാണല്ലോ, നിന്റെ സൃഷ്ടികളും സാക്ഷിയാണല്ലോ. സാധുക്കളായ ഞങ്ങൾക്ക് മഹബത്ത് അറിയില്ലെങ്കിലും മഹബത്ത് വാദിക്കാൻ ആഗ്രഹിക്കുന്ന സാധുക്കളാണ്. ഞങ്ങളെ ഒന്ന് കബൂൽ ചെയ്യണം അല്ലാ. ഈ മജ്ലിസ് ഞങ്ങൾ